പറടാ. നീ എവിടെയാ? തെക്കേനാട്ടില്. ആ ദേ വരണു. ആ ശരി. ശരി ടൈം എത്താണല്ലോ. സോറി കഞ്ചൽ ലേറ്റായി പോയി. ലേറ്റായെന്ന് മനസ്സിലായി. ഇനിയിപ്പോ പറഞ്ഞു ബോധിപ്പിക്കണ്ട. ഇന്നലെ ചെറിയ പനി പിടിച്ച് കടന്നു വേടാ. അതാ രാവിലെ എനിക്ക് ഇത്ര ലേറ്റായി. എടാ സത്യായിട്ടും ദേ ഇവളോട് ചോദിച്ചു നോക്ക്. ആ ഇത് അപർണ, ഇത് മഹേഷ്, ഇത് ഹരി. ഹായ്. ഡിഗ്രിക്ക് ഞങ്ങൾ ഒന്നിച്ചായിരുന്നു, പിന്നെ കോളേജിനോടുള്ള പ്രേമം മൂത്തിട്ട് ഇവര് അവിടെ തന്നെ പി ജി ചെയ്തോണ്ടിരിക്ക. ബിയുടെ ഏതാ സബ്ജക്ട്? മലയാളം. അവൾ എന്റെ കൂടെ തന്നെയാ. ഇവളുടെ കൈയക്ഷരം നല്ലതായതുകൊണ്ട് ഇവളെ ഏതാ ഏൽപ്പിച്ചതാ. ആ അവള് പറഞ്ഞായിരുന്നു. ഓ നിനക്ക് ഇത്ര സൗമ്യതകളൊക്കെ സംസാരിക്കാൻ അറിയാല്ലേ. ഇത് നിന്റെ കൈയക്ഷരല്ലോ. ആ അത് ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ വയ്യാണ്ട് കടന്നപ്പോ അവസാനത്തെ അഞ്ചാറ് പേജൊക്കെ അവളെ എഴുതിയത്. നോക്കട്ടെ. കൊള്ളാലോ കൈയക്ഷരം. ഇത് ആദ്യമേ അറിഞ്ഞിരുന്നെങ്കിൽ എഴുതാനായിട്ട് ഇവളെ തന്നെ ഭജാൻ വന്നിരുന്നു. അത് ശരിയാ. ഓ ഇപ്പൊ നമ്മൾ ഔട്ടായല്ലേ. സംശയമുണ്ടോ? ഡോ ഇതൊരെണ്ണല്ലേ ഉള്ളൂ. അപ്പൊ അവക്കോ? അത് ഹാ ഫാക്കി ഷെയർ റെഡി. അതൊന്നും പറ്റില്ല, എന്താ ഞാൻ കൊടുക്കില്ല. എന്ത് സാധനത്? മര്യാദക്ക് വേറൊരെണ്ണം വാങ്ങിച്ചു കൊടുക്കാം. അത് അത് ഇതൊന്നും പറഞ്ഞ പറ്റില്ല, വാങ്ങിക്കൊടുക്ക. മിണ്ടാതിരുന്നേ, ഇവള് വെറുതെ ഓരോന്ന് പറഞ്ഞ്. എന്ത് സെൽഫിഷ് അടി. ആ അങ്ങനെ എങ്കി അങ്ങനെ. തനിക്കിപ്പോ തരാനായിട്ട്? ഏയ് എനിക്കൊന്നും വേണ്ട, നീ വന്നേ ലേറ്റ് ആയി. തന്റെ സബ്ജക്ട് മലയാളം അല്ലേ, ഇതിരിക്കട്ടെ. അയ്യോ അതൊന്നും വേണ്ട, വെച്ചു. നമ്മളും മലയാളാട്ടാ, വാങ്ങിച്ചോടി. അവൾക്ക് ബുക്കുകൾ വായിക്കാൻ ഭയങ്കര ഇഷ്ട. ഇത് വായിച്ചിട്ടുണ്ടോ? ഏയ് ഇല്ല. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞൊരു പുസ്തകം വായിച്ചു നോക്കാം. ഇനി നിന്നാലേ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും. അയ്യോ ക്ലാസ്സിലിരിക്കുന്ന മുതലേ. ഏ ഒന്നുമില്ല, സൂക്ഷിച്ചു പോകാൻ പറഞ്ഞത്. എനിക്കൊരു സംശയം. എന്ത്? നമ്മുടെ മഹേഷിനെ അപ്പറിന് ഒരു നോട്ടുള്ള പോലെ. ആ കഴിഞ്ഞ രണ്ടു മൂന്ന് തവണ അവളെ കൊണ്ടുവന്നപ്പോഴേ അവൻ അവളോട് പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് കാണിക്കണ പോലെ. അതെനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. ഉണ്ടല്ലേ. നീ അവനോട് ചോദിച്ചു നോക്ക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോന്ന്. നീ എന്തിനാ പറഞ്ഞത്? നിനക്കല്ലോ ഓട്ടുണ്ടോ? ഞാനൊന്നും ചോദിക്കാൻ പോണില്ല, നീ വേണേ ചോദിച്ചു. ഞാൻ ചോദിക്കും, അവനെന്താ? ആ ചോദിച്ചോ, ഇപ്പൊ ചോദിച്ചോ. ഇപ്പഴാ? ഹലോ. ഹലോ, ഇതാരാ? ഇതെന്താ സംഭവം? സംഭവം വെച്ചാല് ഇവർ രണ്ടാളും പ്ലസ് ടു തൊട്ട് ഒരുമിച്ച് പഠിച്ച ആൾക്കാരാ. ഓ അപ്പൊ ഇതിനിടയിൽ നമ്മളറിയാത്ത കലാപരിപാടികൾ ഉണ്ടായിരുന്നല്ലേ. നീ മിണ്ടരുത്. എടി അങ്ങനെയല്ല. ഓ മൂന്നുപേരും കൂടി എന്താ അഭിനയം, നന്നായിട്ടാ. ഇത് നിനക്കൊരു സർപ്രൈസ് ഒന്നല്ലേ? സർപ്രൈസ്? നീ മഹേഷിനെ വിളിച്ചപ്പോ ഞാനല്ലേ ഫോൺ എടുത്തേ. പക്ഷെ നീ ഇത്ര അടുത്തുണ്ടാവുമെന്ന് വിചാരിച്ചില്ല. ഞാനിവനെ വിളിച്ചപ്പോഴാണ് നിനക്ക് ഇതെന്നോട് പറയാൻ തോന്നിയ. നിന്നോട് പറയാതിരിക്കായിരുന്നു. മതി മതി. നിന്നോട് ഇത് പറയാതിരിക്കും തോന്നുന്നുണ്ടോ? ഇതിനൊരു ടൈം സെറ്റ് ആയില്ല, അതുകൊണ്ടല്ലേ. അപ്പൊ എന്നെ ഇവിടെ കൊണ്ടുവന്ന നിന്റെ പ്ലാനിംഗ് ആയിരുന്നു അല്ലേ? ഓഫ് കോഴ്സ്. എന്നാലും നിങ്ങൾ ഒരെന്നല്ല, നീ ഇങ്ങു വന്നേ. ഞാനൊന്നുമില്ല. നീ വാ, എന്തായാലും ഞാൻ പറയാം. വാ, എന്തോട്ട് പറയാം.
റേ വന്നിട്ട് ആ കുറച്ച് റേ ദാ വേണ്ട നീ എന്നെ വിട്ടാ മതി ആ വേണ്ടെങ്കിൽ വേണ്ട നീ എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു അത് ഇതെന്താ കവറിൽ ഇത് ഞാൻ ഇന്നലെ വായിച്ചു തുടങ്ങിയ ബുക്കാ അതിനെന്താ നല്ല കാര്യം ഇതില് സത്യദേവിയെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട് ആ ഭാഗം വായിച്ചപ്പോ ശരിക്കും സതിദേവിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ ഒരു ഫീല് പിന്നെ ഞാൻ വായിക്കാനൊന്നും നിന്നില്ല എനിക്കറിയാം നീ ഇത് വിശ്വസിക്കില്ലെന്ന് എടി നിനക്ക് ഈ ശിവനും സതിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള തോന്നുന്ന അല്ലടാ അപ്പൊ ഇത് പറയാനാണ് നീ എന്നെ ഇവിടെ വരെ വിളിച്ചു വരുത്തിയെ നിനക്ക് ഓർമ്മയുണ്ടാ മുമ്പ് നീക്കൊരു ബുക്ക് തന്നത് ദ സീക്രട്ട് അതില് പറയണത് നമ്മളൊരു കാര്യം ഇഷ്ടത്തോടെ ആഗ്രഹിച്ച അത് നമ്മളിലേക്ക് എത്തിച്ചേരുന്ന ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചല്ലേ എനിക്ക് ശിവന്റെ ലവ് സ്റ്റോറിയിലെ സതീനെ കാണണമെന്ന് ഉള്ളിയും നല്ല ആഗ്രഹമുണ്ട് നന്നായിണ്ട് നല്ല ആഗ്രഹം എടി പൊട്ടിക്കാളി അത് ഈ ലോജിക് ഇല്ലാത്ത മണ്ടത്തരങ്ങൾ ആലോചിച്ചു കൂട്ടാനുള്ളതല്ല അതുപോലെ വീടോ കാറോ ജോലിയോ അങ്ങനെ നോർമലായിട്ട് ആഗ്രഹിക്കാനുള്ളതാണ് അല്ലടാ സത്യം ബുക്ക് വായിച്ചപ്പോ തോന്നിയതാ മതി നിർത്ത് ഇതിൽ ഏതൊരു വായിച്ചപ്പോഴും നിനക്ക് അങ്ങനെ കണ്ടു എന്ന് പറഞ്ഞു വിദഗ്ധമായി കുതിരകളെ തെളിയിച്ചുകൊണ്ട് ഒരു രഥത്തിലേറിയാണ് അവൾ ആ മുറ്റത്തേക്ക് വന്നത് ആ രഥം നിർത്തിയിടേണ്ട സ്ഥലത്തേക്ക് അത് ഓടിച്ചു കൊണ്ടുപോകുമ്പോൾ ചെറിയൊരു പാടുപോലുമില്ലാത്ത അവളുടെ ആ മുഖം ഏകാകൃതയുടെ ചിത്രമായി സതി എന്നുമേ നീ തന്നെ ഉള്ളു മഹേഷ് ആരും നോക്കണ നീ എന്താ രചിക്കണ ഏയ് ഒന്നുമില്ല ഹലോ ആ ഞാൻ അവിടെ ഉണ്ട് അവ എല്ലാ വർഷത്തെയും പോലെ ആ ബുക്കും പിടിച്ച് ഇവിടെ വന്നിരിക്കുന്നുണ്ട് എടി ഞാൻ നിന്നെ ഇപ്പോൾ വിളിക്കാം ആരാണ് വിളിച്ചത് ലക്ഷ്മിയ ആ കാലഹരണപ്പെട്ട ആഗ്രഹങ്ങളില്ലാതെ ജീവിതത്തിൽ എപ്പോഴും മുന്നോട്ട് പോകാനുള്ള ആർജവും ഈ ഗോപുരനടയുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഓരോ മനുഷ്യനും ഉണ്ടാവട്ടെ.